വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വ്യാഴാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വടകരയിൽ അമ്മമാരുടെയും സഹോദരിമാരുടെയും സംഗമവും ഐക്യദാർഢ്യ പ്രകടനവും കഴിഞ്ഞ ശേഷമാണ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പിക്കുക. ജനങ്ങൾ നൽകുന്ന പിന്തുണ വലിയ സന്തോഷവും ആവേശവും നൽകുന്നുവെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു. ഈ ആൾക്കൂട്ടം തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസം തരുന്നുവെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. ജനങ്ങൾ നൽകുന്ന പിന്തുണയിലുള്ള അസ്വസ്ഥതയാണ് മോർഫിംഗ് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾക്ക് പിന്നിലെന്നും ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അല്ല, അതൊരു ആവേശം മാത്രമല്ല, വളരെ ആത്മാർത്ഥമായിട്ടൊരു സമീപനമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടുള്ളത്. എല്ലാവരും പറഞ്ഞു വടകരയിൽ വന്ന് ഇറങ്ങിയപ്പോൾ അന്നുണ്ടായതൊരു ഓളമാണ് അത് താഴെ തട്ടിലുണ്ടാവില്ല എന്നുള്ളത്. പക്ഷേ എനിക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു അനുഭവം ഉണ്ടായിട്ടില്ല. എവിടെ ചെന്നപ്പോഴും ഈ പറയുന്ന നാട്ടുകാരുടെ നിസ്സീമമായ പിന്തുണയും സഹകരണവും പ്രതികരണവും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് അവിടെ കണ്ടതും ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തോടും ഞങ്ങൾ പറയുന്ന വടകരയുടെ വികസന കാര്യങ്ങളിലും ഒക്കെയുള്ള ആളുകളുടെ താല്പര്യം തന്നെയാണ് അവിടെ പിന്നെ ആവുന്നത്. അതല്ലാതെ ഇപ്പോൾ ഒരു സിനിമാ നടനോ മറ്റോ സ്ഥാനാർത്ഥിയാകുമ്പോൾ ചിലപ്പോൾ അയാളിൽ നിന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ചിട്ട് എന്നെ പൊതുപ്രവർത്തനം അല്ലാത്ത രീതിയിൽ ഒരാളും ആളുകൾ കണ്ടിട്ടുമില്ല, ഇങ്ങോട്ട് കാണുന്ന സാഹചര്യം ഉണ്ടാവില്ല. അത് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയത്തിന് കിട്ടുന്ന പിന്തുണ തന്നെയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ വടകരയൊക്കെ പൊളിറ്റിക്കലി നല്ല അലേർട്ടായിട്ടുള്ള കോൺസ്റ്റുവൻസി അല്ലേ, വെറുതെ അങ്ങനെ ഒരു പിന്നെ എന്തെങ്കിലും കാണിക്കുന്ന ഒരു ഇതല്ലല്ലോ. അപ്പോൾ അവരും മാത്രമല്ല, അതിപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം അത് അങ്ങനെ അറേഞ്ച് ചെയ്താണ് ലോറിയിൽ ആളെ കൊണ്ടുവന്നതാണെന്നൊക്കെ വേണമെങ്കിൽ ആക്ഷേപിക്കാം. പക്ഷേ പോകുന്ന ഇടങ്ങളിലൊക്കെ അത് അവർ കാണിക്കുമ്പോൾ അതിനത് സിൻസിയറായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഞങ്ങളുടെ പിന്നെ കോൺഫിഡൻസ് പറയുന്നത് ജനങ്ങളാണ്, അവരുടെ വിധിയെഴുത്തും അവരുടെ തീരുമാനങ്ങളുമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അത് 100% അനുകൂലമാകും. ഒരു വില കുറഞ്ഞ ആരോപണമായി പോയി. ഞാൻ 10-22 വർഷക്കാലമായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. KSU പ്രവർത്തനം തുടങ്ങിയ സമയം തൊട്ട് 13 കൊല്ലത്തിലധികമായിട്ട് ഞാൻ നിയമസഭയിലുണ്ട്. ഞാൻ എത്രയോ തവണ, ഒന്നും വേണ്ട, ഈ സ്വർണ്ണക്കടത്ത് കേസ് ഉൾപ്പെടെ നിയമസഭയിൽ കൊണ്ടുവന്ന ആൾ ഞാനാണ്. പക്ഷേ ആ പ്രസംഗം നിങ്ങളൊന്ന് എടുത്തു നോക്കുക, എവിടെയെങ്കിലും ആക്ഷേപത്തിൻ്റെതായിട്ടുള്ള ഒരു വാക്കോ അസത്യത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രചരണവും ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ വിമർശിക്കാറുണ്ട്, നിരയായിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചേച്ചിയുടെ ചിത്രം പ്രചരിപ്പിച്ചത്, ഞാനും വിനീത് ശ്രീനിവാസനും കൂടെ നിൽക്കുന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനെ മാറ്റി വേറൊരാളെ കൊണ്ടുവച്ചിട്ടുള്ള പ്രചരണം പോലും ഇവിടെ നടന്നു. അപ്പോൾ എന്നെ ഇത്രയും വർഷമായിട്ട്, ഞാൻ 3 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ഞാൻ 13 വർഷം അസംബ്ലി പ്രവർത്തിച്ചു, 22 കൊല്ലമായി KSU പ്രവർത്തനം ആരംഭിച്ചിട്ട്, നിങ്ങളാരെങ്കിലും ഇതുവരെ എൻ്റെ നാവിൽ നിന്ന് അങ്ങനെ വേണ്ടാത്തൊരു പദപ്രയോഗമോ പിന്നെ ഒരാക്ഷേപമോ നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഞാൻ പൊളിറ്റിക്സ് പറയും, ഞാൻ വികസനം സംസാരിക്കും, ഞാൻ രാഷ്ട്രീയമായ വിമർശനങ്ങൾ ഉന്നയിക്കും. പക്ഷേ അത് പിന്നെ സഭ്യമായ ഭാഷയിലും രീതിയിലും ശൈലിയിലുമാണ് ഇതുവരെ ശീലിച്ചിട്ടുള്ളൂ ഇവിടുന്ന് അങ്ങോട്ടും. അപ്പോൾ ഈ ഒരു പ്രചരണത്തിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് ഞാൻ ആദ്യം ആലോചിച്ചു. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ജനങ്ങൾ നൽകുന്ന ഒരു പിന്തുണയിലുള്ള അസ്വസ്ഥതയാണ് അത്തരം തീർത്തും വില കുറഞ്ഞൊരാവരാണ്. ഞാൻ അറിഞ്ഞിട്ട് ഇനി അങ്ങനെ ഒരു കാര്യം, അവർ പറഞ്ഞൊരു കാര്യം ഇതും കൂടെ നിങ്ങൾ കേൾക്കുക, അവർ പറഞ്ഞ പോലെ ഞാൻ അറിഞ്ഞിട്ട് ആ സ്ഥാനാർത്ഥിയെ മോർഫ് ചെയ്ത് മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചു വിചാരിക്കുക. ഞാൻ ചോദിക്കുന്നത് എന്താ അതുകൊണ്ട് എനിക്കൊരു മെച്ചം എന്താ? ഒരു എതിർ സ്ഥാനാർത്ഥിയെ മോർഫ് ചെയ്ത് മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചിട്ട് ഇവിടെ ഒപ്പം മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് എന്നുള്ള നിലയ്ക്ക് എനിക്കെന്താ ഒരു മെച്ചം? അതിൻ്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും ഒരു വോട്ട് അധികം കിട്ടുമോ? അതിൻ്റെ പേരിൽ എന്നെ ആരെങ്കിലും കൂടുതൽ പിന്തുണക്കും? അപ്പോൾ എനിക്ക് ഒരു ഗുണമില്ലാത്തൊരു കാര്യം ഒരു മാനസിക സംതൃപ്തിക്ക് വേണ്ടി വേറൊരാളെ മോശക്കാരൊക്കെ ചിത്രീകരിക്കുന്ന സ്വഭാവം ഞങ്ങളുടെയല്ല, അവരുടെ ശീലം വെച്ചിട്ട് എന്നെ അളക്കരുത്. ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. വരാൻ തീരുമാനിച്ച ആ സെക്കൻഡ് തൊട്ടും ഈ സെക്കൻഡ് വരെയും നല്ല പിന്തുണ വടകര തന്നിട്ടുണ്ട്, ആവേശകരമായ സ്വീകരണവും ആത്മാർത്ഥമായ സ്നേഹം തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ അനുഗ്രഹത്തോടെ ഞാൻ നാളെ തിരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ ഇതിനകം തന്നെ സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരുടെയും അനുഗ്രഹം പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. ഒരവസരം വടകരയിലെ ജനങ്ങൾ തന്നാൽ അതിന് നിങ്ങൾ ഖേദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കില്ല. ഈ നാടിനും ഈ ജനതയ്ക്കും ഈ നാടിൻ്റെ മൂല്യങ്ങൾക്കുമൊപ്പം അടിയുറച്ച് നിൽക്കും. നാളെ വടകരയിലാണ് നോമിനേഷൻ കൊടുക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാവണം. നാളെ പിന്നെ പാലക്കാടിൻ്റെ ഹൃദയത്തിൽ നിന്ന് അമ്മയുമ്മ സഹോദരിമാരുടെ ഹൃദയത്തിൽ നിന്ന് പിടിച്ചു വാങ്ങിയതാണ് ഞങ്ങൾ ഷാഫി പറമ്പിലിനെ. അപ്പോൾ ഇവിടുത്തെ സ്ത്രീകൾ, ഇവിടുത്തെ അമ്മയുമ്മ പെങ്ങന്മാർ മുഴുവൻ വളരെ ആവേശത്തിലാണ്. അവരുടെ നേതൃത്വത്തിൽ കൊടുക്കണമെന്ന് അവർ തന്നെ ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ സ്ത്രീകളുടെ നേതൃത്വത്തിലാണ് നാളെ പത്രിക സമർപ്പിക്കുന്നത്. അത് ഉജ്ജ്വലമായ വിജയം ഷാഫി പറമ്പിലിന് കൊടുക്കാൻ ഇവിടുത്തെ മുഴുവൻ സ്ത്രീകളും രംഗത്തിറങ്ങിയതിൻ്റെ ഒരു ആഘോഷം കൂടിയാണ് നാളത്തെ കാണാൻ. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ, ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി.
എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.